ഇലക്ട്രോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഷിംഗ് മെഷീനകത്ത് നമുക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 5 ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള വാഷിംഗ് നൽകുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ടോപ്പ് ലോഡ്, സെമി ഓട്ടോമാറ്റിക്, ഫ്രണ്ട് ലോഡ് എന്നീ പറയുന്ന 3 സെഗ്മെന്റിൽ നമുക്ക് തുണി കഴുകുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് വാഷ് ചെയ്ത് കിട്ടുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. നമ്മൾ കൈകൊണ്ട് കഴുകിയതുപോലെ തന്നെ തുണി ക്ലീൻ ആയി കിട്ടുന്നു. അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൊണ്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. അത് മോട്ടറിന്റെ കാര്യത്തിലായാലും ഡ്രമ്മിന്റെ കാര്യത്തിലായാലും അതേപോലെ കൺട്രോളിംഗ് ബോർഡ് ആണെങ്കിലും ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനേക്കാൾ ഏറ്റവും ക്വാളിറ്റിയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ തന്നെയാണ്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ സൂക്ഷിച്ചും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചും ഉപയോഗിച്ചു കഴിഞ്ഞാൽ 10 മുതൽ 15 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അതിനകത്ത് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനകത്ത് ഒരു കാരണവശാലും സോപ്പ് പൊടി ഉപയോഗിക്കരുത്, മറിച്ച് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിക്കാവൂ. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വെക്കുമ്പോൾ നമ്മളുടെ വീടിന്റെ ഇൻസൈഡിൽ, അതായത് അകത്ത് എവിടെയെങ്കിലും വെക്കേണ്ടതാണ്. അല്ലാതെ പുറത്ത് വരാന്തയിലോ ചായ്പിലോ തുറന്നു കിടക്കുന്ന റൂമുകളിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒന്നും വെക്കാൻ പാടില്ല. കാരണം ഈർപ്പത്തിന്റെ അളവുണ്ടെങ്കിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വളരെ വേഗം നശിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ 6 മാസം കൂടുമ്പോഴെങ്കിലും ഡീസ്കെയിലിംഗ് ചെയ്യേണ്ടതാണ്. ഡീസ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ അകത്തുള്ള അഴുക്കുകളെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മളൊരു കെമിക്കലിന്റെ സഹായത്താൽ വാഷ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ചും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ പരിപാലിക്കേണ്ട രീതിയെക്കുറിച്ചും ഞാൻ ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ചെയ്തതിന് ശേഷം അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമുക്ക് ഇനി നമ്മുടെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. ബെസ്റ്റ് ടോപ്പ് 5 വാഷിംഗ് മെഷീനുകളുടെ കൂട്ടത്തിൽ 5 സ്ഥാനം നൽകിയിരിക്കുന്നത് പാനസോണിക്കിന്റെ 5-star 7 kg വാഷിംഗ് മെഷീനാണ്. വളരെ ഉയർന്ന ക്വാളിറ്റിയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന പാനസോണിക്കിന്റെ വാഷിംഗ് മെഷീൻ വേണ്ടത്ര പബ്ലിസിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പരസ്യമില്ലാത്തതുകൊണ്ട് വിപണിയിൽ ശക്തി പ്രാപിക്കാത്ത ഒരു ബ്രാൻഡാണ്. ഇതിനകത്ത് ഇൻവെർട്ടർ ടെക്നോളജി മോട്ടറാണ് വന്നിരിക്കുന്നത്. അതേപോലെ സ്റ്റൈൻലെസ് സ്റ്റീൽ ഡ്രമ്മാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 16 വാഷിംഗ് പ്രോഗ്രാം ഈ പാനസോണിക്കിന്റെ വാഷിംഗ് മെഷീനകത്ത് ഉണ്ട്. സാധാരണഗതി നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനകത്ത് 1, 2 അല്ലെങ്കിൽ 3 വാഷിംഗ് പ്രോഗ്രാമുകളുടെ മാത്രം ആവശ്യമേ ഉള്ളൂ. അതേപോലെ ഈ പാനസോണിക്കിന്റെ വാഷിംഗ് മെഷീനകത്ത് ആക്റ്റീവ് ഫോം സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതായത് ഈ മെഷീനകത്ത് പ്രത്യേകമായിട്ട് ബബിൾസ് ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് നമ്മളുടെ ക്ലോത്തിനെ വൃത്തിയാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്. അതേപോലെ സാധാരണ ഫ്രണ്ട് ലോഡ് മെഷീനകത്ത് ഇല്ലാത്ത 1000 ആഡ് ക്ലോത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ പാനസോണിക്കിന്റെ വാഷിംഗ് മെഷീനകത്ത് ഉണ്ട്. അതായത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് പൗസ് ഞെക്കി ഡോറ് തുറന്ന് തുണി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഇതിനകത്ത് ജെന്റിൽ ഹാൻഡ് വാഷ് ഉണ്ട്, അതേപോലെ വൈഫൈ കണക്ടിവിറ്റിയും ഉണ്ട്. നേരത്തെ പറഞ്ഞില്ല, ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ നല്ല നിലവാരം പുലർത്തുന്ന വാഷിംഗ് മെഷീൻ പാനസോണിക്. പക്ഷേ ഇവയുടെ സർവീസ് വളരെ ഫെയിലാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പാനസോണിക്കിന്റെ സർവീസ് സെന്ററുകൾ വളരെ ഉദാസീനമായിട്ടാണ് കസ്റ്റമറുകളെ കൈകാര്യം ചെയ്യുന്നത്. ഉയർന്ന തോതിൽ സർവീസ് ചാർജ് ഈടാക്കുകയും അതേപോലെ കൃത്യസമയത്ത് ഇവർ സർവീസ് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ മെഷീനെ 5-ാം സ്ഥാനത്തേക്ക് ഞാൻ തരം താഴ്ത്തി കൊടുത്തിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ലോഡ് മെഷീനാണ് ഈ പാനസോണിക്കിന്റെ മെഷീൻ എന്ന് പറയുന്നത്. 4-ാം സ്ഥാനം നൽകിയിരിക്കുന്നത് ജർമ്മൻ മെഷീനായിട്ടുള്ള ബോഷിന്റെ 5-star 7 kg വാഷിംഗ് മെഷീനാണ്. ജർമ്മൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറുകൾ ബ്രഷ്ലെസ് വേരിയോ ഇൻവെർട്ടർ മോട്ടറുകളാണ്. 1400 rpm റൊട്ടേറ്റ് ചെയ്യുന്ന ഈ മോട്ടറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഫ്രിക്ഷൻ നോയിസും വളരെ കുറവാണ്. അതേപോലെ ഈ മെഷീന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന്റി വൈബ്രേഷൻ സൈഡ് വാൾസ് ആണ്. ഈ വാഷിംഗ് മെഷീന്റെ ബോഡിയുടെ സൈഡ് വാൾസുകളിൽ ആന്റി വൈബ്രേഷൻ സിസ്റ്റം അപ്ലൈ ചെയ്തിരിക്കുന്നു. പ്രത്യേക ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഈ സൈഡ് വാളുകൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വൈബ്രേഷൻ കുറഞ്ഞ രീതിയിലാണ് ഈ മെഷീൻ വർക്ക് ചെയ്തിരിക്കുന്നത്. വേരിയോ ഡ്രം ആന്റി ടാങ്കിൾ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നു. അതായത് ഇതിന്റെ സ്പെഷ്യൽ ഡിസൈനോട് കൂടിയിട്ടുള്ള ഡ്രം ആയതുകൊണ്ടും ഇതിന്റെ വാഷിംഗ് സൈക്കിളുകളുടെ ക്രമീകരണം കൊണ്ടും നമ്മൾ വാഷ് ചെയ്യാൻ ഇടുന്ന ക്ലോത്തിനകത്ത് ചുളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെയുള്ള വാഷിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് വളരെ ചെറിയ രീതിയിൽ മാത്രമേ തുണിക്കകത്ത് ചുളിവ് വരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ മെഷീൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ കൊടുക്കാൻ പറ്റുന്ന നല്ല ഉയർന്ന
ക്വാളിറ്റിയുള്ള മെഷീനാണ്. എന്നാൽ ഇതിനെ ഈ നാലാം സ്ഥാനത്തേക്ക് മാറ്റേണ്ടി വന്നത് ഇവിടെ സർവീസ് കൊണ്ടും ഇവിടെ സ്പെയർ പാർട്സിന്റെ ലഭ്യത കുറവ് കൊണ്ടും അമിതമായ സ്പെയർ പാർട്സിന്റെ വില കൊണ്ടുമാണ്. ഈ മെഷീന് വില വെച്ച് നോക്കുകയാണെങ്കിലും നോർമലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിലയെ ഈ മെഷീന് ഉള്ളൂ. എന്നാൽ ബോഷിന്റെ വാഷിംഗ് മെഷീനിൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെല്ലാം സർവീസ് വളരെ മോശമാണ്. ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ടെക്നീഷ്യൻ ഒന്ന് സന്ദർശിക്കുക പോലുമുള്ളൂ. രണ്ടു വർഷം കഴിഞ്ഞ മെഷീനാണെങ്കിൽ ജസ്റ്റ് വന്ന് കംപ്ലൈന്റ് ഒന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിന് തന്നെ 1000 രൂപ ഇവർക്ക് സർവീസ് ചാർജ് ആവുകയും ചെയ്യുന്നു. അതുകൂടാതെ ഇവയുടെ സ്പെയർ പാർട്സുകൾ അവൈലബിലിറ്റി വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു കാരണത്താൽ ഇവിടെ ഡ്രമ്മ് പോവുകയോ അതല്ലെങ്കിൽ ഇവിടെ ബോർഡ് കംപ്ലൈന്റ് വരികയോ അതല്ല ഒരു പ്രഷർ സെൻസർ വരെ കംപ്ലൈന്റ് ആയാൽ പോലും അത് കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുപോലെ തന്നെ അവയ്ക്ക് സാധാരണ ഈ പറയുന്ന മറ്റ് മെഷീനുകളുടെ വിലയേക്കാൾ 3-4 ഇരട്ടി വിലയുമാണ്. അതുകൊണ്ട് മാത്രമാണ് ബോഷിനെ ഞാൻ 4 സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത്. 3 സ്ഥാനത്തായിട്ട് പറയുന്നത് സാംസങ്ങിന്റെ 7 kg 5-star വാഷിംഗ് മെഷീൻ ആണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു ആഗോള ഹോം അപ്ലയൻസ് ബ്രാൻഡാണ് സാംസങ് എന്ന് പറയുന്നത്. ഈ വാഷിംഗ് മെഷീൻ ഡിജിറ്റൽ ഇൻവെർട്ടർ ടെക്നോളജിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് 22 വാഷിംഗ് പ്രോഗ്രാമുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രമ്മാണ് ഇതിനകത്ത് വരുന്നത്. ഡയമണ്ട് ഡ്രമ്മ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിന്റെ ഡ്രമ്മിനകത്ത് ഡയമണ്ടുകൾ ഒന്നുമില്ല. ഡയമണ്ടിന്റെ രൂപത്തിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഡ്രമ്മിന്റെ ഉപരിതലമാണ് ഈ വാഷിംഗ് മെഷീന്റെ പ്രത്യേകത. ഈ പ്രത്യേക ഉപരിതലം കാരണം തുണിയും ഡ്രമ്മും തമ്മിലുള്ള കർശനം കൂടുകയും തുണിയിലെ അഴുക്ക് വളരെ വേഗം ഇല്ലാതാക്കി കളയാനും സാധിക്കുന്നു. അതേപോലെ ഈ വാഷിംഗ് മെഷീന്റെ മറ്റൊരു പ്രത്യേകതയാണ് AI കൺട്രോൾ എന്ന് പറയുന്നത്. സാംസങ്ങിന്റെ ഒരു ആപ്പിന്റെ സഹായത്തോടുകൂടി നമ്മളുടെ മൊബൈലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഈ വാഷിംഗ് മെഷീനെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇത് എത്ര സ്പീഡിൽ വർക്ക് ചെയ്യണം, എത്ര സമയം വർക്ക് ചെയ്യണം എന്നുള്ളതെല്ലാം മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അത് ഒരു നല്ല ഫെസിലിറ്റീസ് ആണ്. അടുത്തത് എന്ന് പറയുന്നത് ഇക്കോ ബബിൾ ടെക്നോളജി. മറ്റുള്ള മെഷീനകത്തുള്ളത് പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ മെഷീൻ തന്നെ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് തുണിയിലെ അഴുക്കിലെ വളരെ പെട്ടെന്ന് തന്നെ അലിയിച്ച് കളയുന്നു. അതാണ് ഇക്കോ ബബിൾ ടെക്നോളജി എന്ന് പറയുന്നത്. അടുത്ത ഒരു ഫെസിലിറ്റീസ് 15 ക്വിക്ക് വാഷ് ആണ്. അതൊരു വാഷിംഗ് ഓപ്ഷൻ ആണ് യഥാർത്ഥത്തിൽ. അതേപോലെ മറ്റൊന്നെന്ന് പറയുന്നത് ഹൈജീനിക് സ്റ്റീം വാഷാണ്. ഹോസ്പിറ്റൽ കേസ്, അതേപോലെ കൊറോണ പോലുള്ള കേസുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതേപോലുള്ള തുണികൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് സ്റ്റീമിന്റെ സഹായത്തോടെ പൂർണ്ണമായിട്ടും വൈറസും അതേപോലുള്ള ഫംഗസും എല്ലാം ഫ്രീ ആയിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഹൈജീനിക് സ്റ്റീം വാഷ് എന്ന് പറയുന്നത്. അതും ഒരു വാഷിംഗ് ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഡിലേ എൻഡ് ആണ്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങണം, 24 ശേഷം ഓണായാൽ മതിയെങ്കിൽ അത് നമുക്ക് വാഷിംഗ് മെഷീനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാ വാഷിംഗ് മെഷീനകത്തും ഉള്ളതുപോലെ തന്നെ ചൈൽഡ് ലോക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് സ്മാർട്ട് തിങ്സ് ആപ്പ് ഡയഗ്നോസിസ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ ഈ ആപ്പിന്റെ സഹായത്തിൽ ഈ വാഷിംഗ് മെഷീനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും ഈ ആപ്പിനകത്തൂടെ നമുക്ക് ആ അതിൻ്റെ എറർ കോഡ് അതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ഡിസ്പ്ലേയിലും അറിയും, അതേപോലെ ആപ്പിനകത്തൂടെ എന്താണ് കംപ്ലൈൻ്റ് എന്ന് വ്യക്തമായിട്ടും അറിയാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഈ സ്മാർട്ട് തിങ്സ് ആപ്പ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫാൾട്ട് എന്തെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. വിയറ്റ്നാമിൽ നിർമ്മിച്ചിരിക്കുന്ന സ്പെയർ പാർട്സുകളെല്ലാം ഹൈ ക്വാളിറ്റിയാണ്. അതേപോലെ സാംസങ്ങിൻ്റെ സർവീസ് വളരെ പക്കാണ്. പക്ഷേ ഈ സാംസങ്ങിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ഒരു 5-7 വർഷം കഴിഞ്ഞ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് പറയുന്നത് ഈ മെഷീൻ ഞങ്ങൾ എടുത്തോളാം, നിങ്ങൾക്ക് പുതിയ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം, ഇതിൻ്റെ സ്പെയർ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല, ഇതിൻ്റെ പകരം പുതിയൊരു മെഷീൻ നിങ്ങൾക്ക് തരാം, അതിൻ്റെ പൈസ തന്നാൽ മതിയെന്ന് പറയുന്ന ഒരു സിസ്റ്റം സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജിനും ഈ ഒരു പ്രശ്നം 2-3 നേരിട്ട് എനിക്കറിയാവുന്ന കേസുകളും ഉണ്ട്. നിങ്ങൾക്ക് സാംസങ്ങിനെ എത്ര നല്ല വിശ്വാസമാണെങ്കിൽ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബോർഡ് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് പുറത്ത് ശരിയാക്കിയാക്കി ഉപയോഗിക്കാവുന്നതുമാണ്. പക്ഷെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ വരുന്നത് മോശമായിട്ടാണ് ഞാൻ കരുതുന്നത്. അവർ ആ വാഷിംഗ് മെഷീൻ അത് റിപ്പയർ ചെയ്ത് ശരിയാക്കി കൊടുക്കേണ്ടതാണ് അവരുടെ കറക്റ്റായിട്ടുള്ള രീതി. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളുടെ കൂട്ടത്തിൽ 2 സ്ഥാനത്തായിട്ട് ഞാൻ പറയുന്നത് LG 5-star 7 kg വാഷിംഗ് മെഷീനാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് വരുന്നത് ഇൻവെർട്ടർ ഡയറക്ട് ഡ്രം മോട്ടോറാണ്. നാം പറയുന്ന
ബാക്കി നാല് വാഷിംഗ് മെഷീനുകളിലും ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത്. എന്നാൽ എൽ ജിയുടെ വാഷിംഗ് മെഷീനകത്ത് ഡയറക്റ്റ് ഡ്രൈവ് മോട്ടറാണ് വന്നിരിക്കുന്നത്. അതായത് ബെൽറ്റിന്റെ സഹായമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ഡ്രമ്മിനകത്ത് തന്നെ മോട്ടോർ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ടയറിനകത്ത് ഹബ് മോട്ടോറുകളെ പോലെയാണ് ഈ ഡയറക്ട് ഡ്രൈവ് മോട്ടോറുകൾ വർക്ക് ചെയ്യുന്നത്. ഈ ഡയറക്ട് ഡ്രൈവ് മോട്ടോറുകൾ ആയതുകൊണ്ട് തന്നെ എനർജി കൺസപ്ഷൻ വളരെ കുറയ്ക്കാൻ സാധിക്കുന്നു. ഈ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ നോയിസിൽ വർക്ക് ചെയ്യുന്നതും എൽ ജിയുടെ ഈ വാഷിംഗ് മെഷീനുകൾ തന്നെയാണ്. ഈ വാഷിംഗ് മെഷീനകത്ത് 14 വാഷിംഗ് പ്രോഗ്രാമുകളുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 20 എക്സ്ട്രാ വാഷിംഗ് പ്രോഗ്രാമുകൾ കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. നോർമലി ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് യഥാർത്ഥത്തിൽ 2-3 വാഷിംഗ് പ്രോഗ്രാമുകളുടെ ആവശ്യമേ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൂ എന്നുള്ളതാണ് സത്യം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രം ആണ് വന്നിരിക്കുന്നത്. അതേപോലെ 6 മോഷൻ DD ടെക്നോളജി എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഡ്രം ഇവർ പറയുന്നത് 6 വ്യത്യസ്തമായ മോഷനിൽ കറങ്ങിക്കൊണ്ടുള്ള ഒരു ടെക്നോളജി ആണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാ വാഷിംഗ് മെഷീനുകളുടെയും ഡ്രം കറങ്ങുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ വാഷിംഗ് മെഷീനും കറങ്ങുന്നത്. ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഇത്. അതേപോലെ ഇതിനകത്തുള്ള മറ്റൊരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ AIDD ടെക്നോളജി എന്ന് പറയുന്നതാണ്. AIDD ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇടുന്ന തുണി ഏതാണ്, ഏത് തരം തുണിയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ തുണിക്ക് അനുസരിച്ചിട്ടുള്ള വാഷ് അതിന് മെഷീന് തന്നെ തിരഞ്ഞെടുത്ത് വാഷ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ മെഷീനകത്ത് ഉണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതേപോലെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്രി ആഡ് ഓപ്ഷൻ എന്ന് പറയും. അതായത് പൗസ് ആൻഡ് ആഡ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പകുതിക്ക് വെച്ച് മെഷീൻ പൗസ് ചെയ്തിട്ട് തുണി ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ ഇതിനകത്ത് മറ്റൊരു മെയിൻ ആയിട്ടുള്ള വാഷ് പ്രോഗ്രാം ഹൈജീനിക് സ്റ്റീം വാഷ് എന്ന് പറയുന്നത്, അതും അറിയാമല്ലോ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള കേസുകൾക്കും അതേപോലെ കൊറോണ പോലുള്ള സാഹചര്യത്തിനും നമുക്ക് സ്റ്റീം വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അതേപോലെ ഇതിൻ്റെ മറ്റൊരു ഓപ്ഷൻ ഡിലേ സ്റ്റാർട്ടാണ്. നമുക്ക് ഡിലേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് 24 മണിക്കൂർ വരെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് മെഷീൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ 2-4 മണിക്കൂർ എന്ന് പറഞ്ഞ് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സമയം കഴിയുമ്പോൾ മെഷീൻ തന്നെ ഓണായി വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. നല്ല ഉയർന്ന ക്വാളിറ്റിയോട് വരുന്ന ഈ മെഷീൻ, വളരെ നല്ല സർവീസ് ബാക്കപ്പും കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 2nd സ്ഥാനത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മെഷീനുകളുടെ കൂട്ടത്തിൽ ഒരു മെഷീനാണ് ഈ LG ഡയറക്റ്റ് ഡ്രൈവ് മെഷീനുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളുടെ കൂട്ടത്തിൽ ഞാൻ 1st സ്ഥാനം നൽകിയിരിക്കുന്നത് IFBയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾക്കാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒന്ന് നെറ്റിച്ചുളിയുവാൻ സാധ്യതയുണ്ട്. കാരണം IFBയുടെ മെഷീനുകൾക്ക് ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് കുറച്ചുപേരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിന് കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളുടെ കൂട്ടത്തിലൊന്നാണ് IFB എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ആനുപാതികമായിട്ട് IFBക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഞാൻ IFBയുടെ സർവീസ് സെൻ്ററിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് IFBയുടെ ക്വാളിറ്റിയെക്കുറിച്ച് ശക്തമായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് IFBക്ക് 1st സ്ഥാനം ഞാൻ നൽകിയിരിക്കുന്നത്. ഏകദേശം 16 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന IFBയുടെ ഒരു വാഷിംഗ് മെഷീൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് ഈ 16 വർഷമായിട്ട് ഇതിന് യാതൊരു രീതിയിലുള്ള സ്പെയർ പാർട്സിനും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 600 രൂപ വില വരുന്ന ഇൻലെറ്റ് വാൽവിൻ്റെ കംപ്ലൈൻറ്റ് വന്നപ്പോൾ അത് മാറാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു ചെറിയ കംപ്ലൈൻറ്റ് മാത്രമേ ഈ 16 വർഷത്തിനുള്ളിലായിട്ട് ഈ വാഷിംഗ് മെഷീന് വന്നിട്ടുള്ളൂ. IFBയുടെ 7KG ഡിജിറ്റൽ എന്ന് പറയുന്ന ആദ്യം ഇറങ്ങിയ വാഷിംഗ് മെഷീൻ്റെ കൂട്ടത്തിലുള്ള ഒരു വാഷിംഗ് മെഷീനാണ്. ഇത്രയും വർഷമായിട്ട് ഒരു ചെറിയ വൈബ്രേഷൻ പോലുമില്ലാതെ വളരെ ചെറിയ നോയിസിൽ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ് ഈ വാഷിംഗ് മെഷീൻ. ഇന്നിറങ്ങുന്ന വാഷിംഗ് മെഷീന് ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇനി നമുക്ക് IFBയുടെ വാഷിംഗ് മെഷീനുകളുടെ പ്രത്യേകത എന്തെല്ലാമാണെന്ന് നോക്കാം. IFBയുടെ വാഷിംഗ് മെഷീനകത്ത് വന്നിരിക്കുന്നത് 4D വാഷ് സിസ്റ്റമാണ്. അതേപോലെ 14 വാഷിംഗ് പ്രോഗ്രാം IFBയുടെ വാഷിംഗ് മെഷീനകത്ത് അവൈലബിൾ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രം ആണ് വരുന്നത്. ഈ ഡ്രമ്മിനെ ക്രസന്റ് മൂൺ ഡ്രം എന്നറിയപ്പെടുന്നു. അതായത് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഡ്രം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് ഈ ഡ്രമ്മുമായിട്ട് പൂർണ്ണമായിട്ടും ഉരസുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള മാലിന്യങ്ങൾ അഴുക്ക് പൂർണ്ണമായിട്ടും വൃത്തിയാക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. അതുപോലെ മറ്റൊരു ക്ലീനിങ് ടെക്നോളജിയാണ് അക്വ എനർജി ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിനെ പ്രത്യേക ശൈലിയിൽ തുണിയുടെ എല്ലാ ഭാഗത്തു കൂടിയും ഒഴുക്കി
തുണി വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുന്ന ഒരു സിസ്റ്റമാണ് അക്ക എനർജി ടെക്നോളജി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പവർ സ്റ്റീം വാഷ്. എല്ലാ വാഷിംഗ് മെഷീനകത്തും ഉള്ള ഒരു ഓപ്ഷൻ ആണല്ലോ പവർ സ്റ്റീം വാഷ്. IFE വാഷിംഗ് മെഷീനകത്ത് മാത്രം വരുന്ന മറ്റൊരു ടെക്നോളജിയാണ് ആട്ടോ ഇൻബാലൻസ് വൈബ്രേഷൻ കൺട്രോൾ. അതായത് വാഹനങ്ങളിലും മറ്റും വരുന്നത് പോലെ തന്നെ ഇലക്ട്രോണിക്സ് സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടി ഇതിനകത്തുള്ള വൈബ്രേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോം ഡിറ്റക്ഷൻ ആണ്. മറ്റ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനകത്തെല്ലാം ഫോം നിർമ്മിക്കുമ്പോൾ ഇതിനകത്ത് ഫോമിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു ടെക്നോളജിയാണ് ഫോം ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതായത് IFE മെഷീനകത്ത് മാത്രം ഉള്ള അക്വ എനർജി സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ബബിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അക്വ എനർജിയുടെ യൂസിങ് പെർഫെക്റ്റ് ആയിട്ട് നടക്കുകയില്ല. അതുകൊണ്ടാണ് ഈ ഫോം ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതേപോലെ IFE വാഷിംഗ് മെഷീനകത്ത് മാത്രമുള്ള മറ്റൊരു ഓപ്ഷനാണ് ഹൈ ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ കേരളത്തിലെ സാഹചര്യത്തിൽ എപ്പോഴും വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനും വളരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അടുത്തത് ലാൻഡ്രി ആഡ് ഓപ്ഷൻ ആണ്. തുണി നമുക്ക് ഇടയ്ക്ക് പൗസ് ചെയ്തിട്ട് ഇടാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ലാൻഡ്രി ആഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇതിനകത്ത് LED ഡിസ്പ്ലേ വന്നിരിക്കുന്നു. ഡിലേ സ്റ്റാർട്ടും ഇതിനകത്ത് നമുക്ക് അവൈലബിളാണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, അതായത് 2, 4, 7, 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓണായാൽ മതിയെങ്കിൽ നമ്മൾ തുണിയെല്ലാം വാഷിംഗ് മെഷീനകത്ത് സെറ്റ് ചെയ്ത് സോപ്പിംഗ് ലിക്വിഡും ഒഴിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലേ സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് മാത്രം വാഷിംഗ് മെഷീൻ ഓണായി തുണി വാഷ് ചെയ്ത് കിടക്കുന്നു. വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് അത്. അതേപോലെ ഇതിനകത്ത് സെൽഫ് ഡയഗ്നോസിസ് എന്ന് പറയുന്ന സിസ്റ്റവും അവൈലബിളാണ്. എല്ലാ വാഷിംഗ് മെഷീനെ പോലെ സെൽഫ് ഡയഗ്നോസിസ് സിസ്റ്റവും ഈ വാഷിംഗ് മെഷീനകത്ത് അവൈലബിളാണ്. ഇത്രയും സംവിധാനങ്ങളാണ് IFE വാഷിംഗ് മെഷീനകത്ത് ഉള്ളത്. മറ്റ് വാഷിംഗ് മെഷീനകത്ത് ഇല്ലാത്ത പല സിസ്റ്റങ്ങളും IFE വാഷിംഗ് മെഷീനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ IFE വാഷിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ IFE വാഷിംഗ് മെഷീൻ്റെ സർവീസ് സെൻ്ററുകൾ സർവീസിന് ഉപരി സെയിൽസിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്നുണ്ട്. നമ്മൾ വാഷിംഗ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അവർ വരുമ്പോൾ തന്നെ 10,000, 2,000, 3,000 രൂപയുടെ പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഇതിൻ്റെ വാഷിംഗ് മെഷീൻ സ്റ്റാൻഡ്, വാഷിംഗ് മെഷീൻ കവറ്, വാഷിംഗ് ലിക്വിഡ്, അതേപോലെ വാഷിംഗ് മെഷീൻ്റെ സ്റ്റെബിലൈസർ, വാഷിംഗ് മെഷീൻ്റെ പ്രൊട്ടക്ഷനുള്ള മറ്റ് പ്രോഡക്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുമായിട്ട് ഒരു ഇൻസ്റ്റാൾമെൻറ്റുകാരൻ വീട്ടിൽ വരുന്നതിൻ്റെ കൂട്ടാണ് IFE സർവീസ്മാൻ നമ്മുടെ വീട്ടിൽ വരുന്നത്. എന്നിട്ട് അവരത് നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മളെ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമ്മളെ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യിക്കുകയാണ്. എന്നാൽ ഈ പ്രോഡക്റ്റിനൊക്കെ പുറത്ത് ഇതിൻ്റെ നേരെ പകുതി വില പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഈ വരുന്ന ആളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാവൂ. ഈ പറഞ്ഞ ബാക്കിയുള്ള കമ്പനികൾക്കും ഇതേപോലുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത് IFE ബ്രാൻഡാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഉള്ള ഒരു അനലൈസിംഗ് ആണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എയർ കണ്ടീഷൻ എന്നിവ പർച്ചേസ് ചെയ്യുന്നതിനകത്തോ അല്ലെങ്കിൽ അവ ഉപയോഗിക്കുന്നതിനകത്തോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റായിട്ടോ വാട്സപ്പിലോ നിങ്ങൾക്ക് സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. നമ്പരും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.